കന്യാകുമാരി വരെ കാശ്മീർ വരെ യാത്ര ചെയ്ത് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. കാശ്മീർ വളരെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ സ്ഥലമാണ്. കാരണം ഇന്ത്യയുടെ സ്വർഗം എന്നല്ല, ലോകത്തിൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാലും തെറ്റല്ലാത്ത സ്ഥലമാണ്. കാരണം പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയും അവിടെ ആൾക്കാർ ജീവിക്കുന്നത്, നമുക്കവിടെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ഉള്ളിലൊരു ഒരു ഒരു ചെറിയൊരു പേടിയാണ്, എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നത്. പക്ഷെ അതൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ കാശ്മീർ വളരെ വളരെ മനോഹരമാണ്, വളരെ ഗംഭീരമായ സ്ഥലങ്ങളാണ്. ഈ യാത്രകൾ എനിക്ക് വളരെ ഹരമാണ്. കാരണം വേറെ ഒന്നുമല്ല, പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് പല അനുഭവങ്ങളാണ്. ഇപ്പോൾ കാട്ടിൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കാട്ടിന് ഉൾക്കാട്ടിൽ ട്രക്കിങ്ങിന് പോയി അവിടെ 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 താമസിക്കുമ്പോൾ അവിടെ ഉള്ള ആദിവാസികളുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒക്കെ ആഹാരം കഴിച്ച് അവിടെ താമസിക്കുമ്പോൾ അവരും നമ്മളെ പോലെ ഇവിടെ അവർ വളരെ സുന്ദരമായിട്ട് അവിടെ ജീവിക്കുന്നു. നമ്മളിവിടെ വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നെങ്കിലും അവരും അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നു. ഓരോ സ്ഥലത്തും തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ രണ്ട് കഴിഞ്ഞ മാസം ഞങ്ങൾ രാമേശ്വരം പഴനി ഒരു യാത്ര ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് വന്നപ്പോൾ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് 50 ഡിഗ്രി സെൽഷ്യസ് തിളയ്ക്കുന്ന വെയിലത്ത് ആൾക്കാർ പാടത്ത് നിന്ന് ഈ തെനയും കമ്പെല്ലാം കൊയ്ത് കൂട്ടി റോഡിലിട്ട് അടിച്ചു പറക്കി കേരളത്തിലേക്കൊക്കെ കയറ്റി അയക്കാൻ വേണ്ടി അവരോടൊന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ച് തിന്നാൻ നമുക്ക് ഇതൊന്നും ഇതൊന്നും ഒരു ഒരു ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷെ യാത്രകൾ യാത്രകൾ യഥാർത്ഥത്തിൽ മനുഷ്യന് വളരെയധികം മനുഷ്യൻ്റെ സ്വഭാവത്തിലും മനുഷ്യൻ്റെ ഇൻഫർമേഷനും നോളജിനും വളരെയധികം ഉതകുന്ന അങ്ങനെയുള്ള യാത്രകളുടെ ഒരു ചെറിയ ഒരു പതിപ്പാണ് ഞങ്ങൾ എക്സിബിഷനിലൂടെ കാണിക്കുന്നത്. ഫോട്ടോഗ്രാഫർ ആൻസലാണംസ് പറഞ്ഞ വാചകം കടന്നു കൊടുത്ത ദർ ഈസ് നോ റൂൾ ഫോർ എ ഗുഡ് ഫോട്ടോഗ്രാഫ് ഫൈനലി എ ഗുഡ് ഫോട്ടോ എന്നാണ്. കാരണം നമ്മൾ കാണണം. ഈ ഇടയ്ക്ക് ഇപ്പോഴത്തെ എക്സിബിഷനിൽ ഒരാൾ എഴുതിയ ഒരു വാചകമാണ്, നമ്മളെ ആരെ പറ്റിയ എല്ലാവരെ പറ്റിയും ആയിരിക്കാം. കാണാൻ ആഗ്രഹമുള്ള മനസ്സിൽ മാത്രമേ നല്ല ചിത്രങ്ങൾ പതിയൂ. അതാണ് അതാണ് സംഭവം. നമ്മൾ നമ്മുടെ വെറുതെ ഒരു പുറത്തോട്ട് നോക്കിയാൽ തന്നെ അവിടെ ഒരു ചിത്രമുണ്ട്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ മനസ്സിന് വളരെയധികം ഫീലുകൾ, വളരെയധികം ഒരു എൻജോയ്മെൻ്റാണ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെയധികം എൻജോയ് ചെയ്യണ ഒരു പ്രൊഫഷനാണ്. അതിനനുസരിച്ചുള്ള വരുമാനം ഉണ്ടെങ്കിൽ